പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. 2020-21 വർഷം സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതേപോലെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ബിരുദത്തിനോ ബിരുദാനന്തര ബിരുദത്തിനോ ഇപ്പോൾ അഡ്മിഷൻ എടുത്തവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളത്. അപേക്ഷകർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ അംഗമായിരിക്കണം. BPL കുടുംബത്തിലംഗമായ ഏത് മതജാതീയ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ യോഗ്യതാ പരീക്ഷയിൽ 50% മാർക്ക് നേടിയവരുമായിരിക്കണം. SC ST വിഭാഗം അംഗവൈകല്യം ഉള്ളവർ, ദേശീയ തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർ എന്നിവർക്കൊക്കെ ഈ സ്കോളർഷിപ്പിന് മുൻഗണനയുണ്ട്. ഡിഗ്രി തലത്തിലോ PG തലത്തിലോ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രതിവർഷം 10,000 രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കുക. അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻസുകളും മറ്റു ഡീറ്റെയിൽസുകളും ഏതൊക്കെയാണെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് താഴെ ലിങ്കായി നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന 15 സ്കോളർഷിപ്പുകൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ ഈ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട സ്കോളർഷിപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിന് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് ഈ വലതുവശത്ത് കാണിക്കും. കൂടാതെ ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ PDF ഫയൽ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതുമാണ്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ഓൺലൈൻ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് എത്തുന്ന ഈ ഒരു പേജിൽ വലതുവശത്തായി കാണുന്നത് ഈ വെബ്സൈറ്റിലോ കേരള ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് വെബ്സൈറ്റിലും ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തവർ ആ സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഉപയോഗിച്ച് പുതിയ സ്കോളർഷിപ്പിന് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇതുവരെയും ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാത്തവർ ഈ കാണുന്ന ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ആ ലിങ്കിലൂടെ മുന്നോട്ട് പോകുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയൊരു ചെറിയ വിൻഡോ കാണാം. ഇതിൽ പറയുന്നത് അപ്ലിക്കേഷൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ SSLC ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണമെന്നാണ്. അതുപോലെ മുമ്പ് രജിസ്റ്റർ ചെയ്തവർ ആ ഡീറ്റെയിൽസ് വെച്ച് അപ്ലോഡ് ചെയ്യണം എന്നതുമാണ്. ഇവിടെ ഓക്കെ എന്ന് നൽകുക. ഇവിടെയാണ് SSLC ഡീറ്റെയിൽസ് നൽകേണ്ടത്. ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് എന്ന് സെലക്ട് ചെയ്യണം. രജിസ്റ്റർ നമ്പറും അതേപോലെ പാസ്സായ വർഷവും നൽകേണ്ടതാണ്. ഇതെല്ലാം നൽകിയാൽ താഴെ നിങ്ങളുടെ സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ ID അപ്പിയർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി താഴെ വിദ്യാർത്ഥിയുടെ ബയോഡാറ്റ ഫിൽ ചെയ്യാം. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ ജോലി, വിദ്യാർത്ഥിയുടെ ആധാർ നമ്പർ തുടങ്ങിയവ. ഇനി നൽകേണ്ടത് പെർമനൻ്റ് അഡ്രസ്സും അതേപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമാണ്. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൃത്യമായി നൽകുക. ഇനി നൽകേണ്ടത് ദ ഡീറ്റെയിൽസ് ഓഫ് പ്രസൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഴ്സ്, അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സ്ഥാപനത്തിൻ്റെ പേര്, പഠിക്കുന്ന കോഴ്സ്, അഡ്മിഷൻ എടുത്ത ദിവസം, അഡ്മിഷൻ നമ്പർ തുടങ്ങിയവ നിങ്ങളിവിടെ നൽകേണ്ടതാണ്. ഇതിൻ്റെ താഴെ ദ ഡീറ്റെയിൽസ് ഓഫ് കോഴ്സ് ഓൺ വിച്ച് ദ സ്കോളർഷിപ്പ് ബീയിങ് സോട്ട് എന്ന് കാണാം. ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഡിഗ്രി തലത്തിൽ പഠിക്കുന്നവർ +2 ഡീറ്റെയിൽസും PG പഠിക്കുന്നവർ ഡിഗ്രിയുടെ ഡീറ്റെയിൽസുമാണ് നൽകേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും പരീക്ഷയുടെ ടോട്ടൽ മാർക്കും അതേപോലെ മാർക്കിൻ്റെ പെർസെൻറ്റേജും ഇവിടെ നൽകേണ്ടതാണ്. അതിൻ്റെ താഴെ നിങ്ങൾ മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കാണാം. അതിൻ്റെ ഉത്തരവും നിങ്ങൾ അവിടെ നൽകേണ്ടതാണ്. ഇനി താഴെ നൽകേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. വിദ്യാർത്ഥിയുടെ സ്വന്തം പേരിലുള്ള ആക്റ്റീവായ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകണം. ഇതിൻ്റെ താഴെ നൽകേണ്ടത് പാസ്വേഡാണ്, അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ്. രണ്ട് ബോക്സിലും ഒരേപോലെ എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി എൻ്റർ ചെയ്ത് ഈ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ഈ കാണുന്ന കപ്ച കോഡ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഇങ്ങനെയൊരു പേജിലാണ് എത്തുന്നത്. ഈ പേജിൽ വെച്ചാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത്. അതിനായി ഈ ഇടതുവശത്തായി നൽകിയിട്ടുള്ള സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എന്ന ലിങ്കിലേക്കാണ് കയറേണ്ടത്.
കൂടാതെ മറ്റു പല ലിങ്കുകളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഡീറ്റെയിൽസ് നൽകാൻ ഈ ലിങ്കിലാണ് കയറേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് കൃത്യമായി നൽകിയാൽ മാത്രമേ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുകയുള്ളൂ. മുമ്പ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്ക് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എന്ന ലിങ്കിലൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാവുന്ന 10 സ്കോളർഷിപ്പുകളുടെ ലിങ്കുകൾ ഇവിടെ കാണാം. അതിൻ്റെ എല്ലാം ഷോർട്ട് ഫോമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ SJMS എന്ന് നൽകിയിട്ടുള്ളത് സുവർണ ജൂബിലി മെറിറ്റ് സ്കോളർഷിപ്പ് എന്നതിന് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് എത്തുന്ന പേജിൽ വാർഷിക വരുമാനം, ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന കാര്യം, BPL ആണോ എന്നത് സെലക്ട് ചെയ്ത് നൽകണം. അതേപോലെ ഫിസിക്കലി ചലഞ്ചഡ്, അംഗവൈകല്യമുള്ളവർ, അത് നൽകണം. താഴെ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ഇനങ്ങളിൽ, അതായത് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കത് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി നൽകി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി അപ്ലിക്കേഷൻ നടപടികൾ പൂർണ്ണമായി. ഈ പേജിൽ കാണുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൂടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എല്ലാ രേഖകളും ചേർത്ത് ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും നന്ദി, നമസ്കാരം.